നിർത്തി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി നമ്മളുടെ സോറി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇതിൻ്റെ സെൻറ്റർ ലൈൻ എടുക്കുക അല്ലേ, ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ദൂരം വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യുക. ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. ഞാനിതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതിനെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ സൈഡുകൾ ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ശരിയല്ലേ? ഇതൊരു സൈഡ്, അതുപോലെ ഇതും ഒരു സൈഡ്, അതുപോലെ ഇതും ഒരു സൈഡ്. അപ്പോൾ ഈക്വൽ ലെങ്ത്ത്, ഇതിപ്പോൾ 7 വന്നിട്ടുണ്ട്, ഇതും 7 ഉണ്ട്, ഇതും 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഇതും കിട്ടി. അപ്പോൾ നമ്മളുടെ എന്തായി ലെങ്ത്ത്, ഇത് എന്ന് പറയുന്നത് എത്രയാണ്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്, 60 mm. അപ്പോൾ നമ്മൾ 60 mm ആൾട്ടിറ്റ്യൂഡിൽ ഇത് മാർക്ക് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ച് വയ്ക്കാം. നമ്മൾ ജസ്റ്റ് ആ ഡയമെൻഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ആൾട്ടിറ്റ്യൂഡാണ് നമ്മളുടെ ഇത്, എന്ത് നമ്മൾ വരയ്ക്കേണ്ടത്, ഇമ്പോർട്ടൻസ് ആൾട്ടിറ്റ്യൂഡിനാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ആൾട്ടിറ്റ്യൂഡിൻ്റെ ഡയമെൻഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. എത്രയാത്, 70 mm അല്ല, 70 അല്ല, 60 mm. ഓക്കെ, 60 mm അത് മാർക്ക് ചെയ്തു. നമുക്ക് ഒരു സൈഡ് വന്നിട്ട് നമുക്ക് എത്ര കിട്ടിയേ, ഒരു സൈഡ് വന്നിട്ട് 70 mm ആണ് സൈഡ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് എടുത്ത് നോക്കുകയാണ് അല്ലേ, ആംഗിളിൻ്റെ ഇത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും, അത് 60 degree ആയിരിക്കും, കിലോമീറ്ററിലല്ലേ. ഇത് 60, ഒന്ന് 60 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം അടുത്ത് നോക്കാം, അതും അതും 60 തന്നെ. ഓക്കെ, ഇനി ഇത് നോക്കാം, ഇതും 60 തന്നെ. അപ്പോൾ നമ്മൾ മൊത്തം പോയിൻറ്സ് ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ എ, ഇപ്പോൾ ഇവിടെ ബി സി അതൊക്കെ കഴിഞ്ഞില്ല, അപ്പോൾ എ എന്നുള്ള പോയിൻ്റ് അവിടെ ഉണ്ട്. ഇനി നമുക്ക് എ പി, ഇവിടെ നമുക്ക് ആർ എന്ന് മാർക്ക് ചെയ്യാം, എ ആർ എസ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ, എ ആർ എസ് ആണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് നിങ്ങളൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ വന്നപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടി സ്റ്റെപ്സുകൾ കൂടി അല്ലേ. നമ്മൾ ആദ്യം എന്താ വരച്ചത്, നമ്മൾ ആദ്യം ആൾട്ടിറ്റ്യൂഡ് വരച്ചു, 60 mm ആൾട്ടിറ്റ്യൂഡ് വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോയിന്റിൽ കുത്തിയിട്ട് ഒരു ആർക്ക്, ചുമ്മാ ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു അല്ലേ. ഇതിൽ വരച്ച് ഈ ഒരു പോയിന്റിൽ കുത്തിയിട്ട് നമ്മളിങ്ങനെ ഒരു ആർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ചുമ്മാ ഇങ്ങനെ വരച്ചു ഒരു പർട്ടിക്കുലർ റേഡിയസിൽ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഇവിടെ നമുക്കൊരു പോയിൻ്റ്, നമ്മൾ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ ആദ്യം വരച്ചോർത്ത് നമുക്കൊരു പോയിൻ്റ് ബൈസെക്ടർ കിട്ടി. അതിൽ വെച്ചിട്ട് നമ്മൾ ആ എത്രയാണോ ആർക്ക് വരച്ച ആ സെയിം റേഡിയസ് തന്നെ എടുക്കുക, ആ സെയിം റേഡിയസിൽ തന്നെ രണ്ട് സൈഡിലും കട്ട് ചെയ്യുക. അപ്പോൾ എന്തുണ്ടായത്, ഈ രണ്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരവും ഇങ്ങോട്ടേക്കുള്ള ദൂരവും ഈക്വലായിട്ട് നമുക്ക് കിട്ടി അല്ലേ, രണ്ട് ദൂരങ്ങൾ ഈക്വലായി. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സി ക്യു അതേപോലെ ഡി ക്യു എന്ന് പറയുന്നതിനെ നമ്മൾ ബൈസെക്ട് ചെയ്തു. അപ്പോൾ അത് നമ്മൾ അറിയുന്ന മെത്തേഡ്, നമ്മൾ ഇത് പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തിട്ട് ഈ രണ്ട് സൈഡിലും വെച്ചിട്ട് ഈ രണ്ട് സൈഡിലും വെച്ചിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അപ്പോൾ കട്ട് ചെയ്തു, അതേ സിമിലർ മെത്തേഡ് തന്നെ ഇപ്പുറത്തും ചെയ്തു. ഈ പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തു, ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തു, ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തപ്പോൾ ഈ രണ്ട് പോയിൻ്റ് കിട്ടി, നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ഒരു ഇത് കിട്ടി, അപ്പെക്സ്. ഇതിപ്പോൾ ഇങ്ങനെയുള്ളതിനെ അപ്പെക്സ് എന്ന് പറയും, ഇങ്ങനെ ഇങ്ങനെ മോന പോലെ നിൽക്കുന്നതിന് അപ്പെക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് എന്തായി ഒരു ഇത് കിട്ടി, രണ്ട് എഡ്ജ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഈ ഒരു ബേസാണ് വേണ്ടത്. അപ്പോൾ ബേസ് എന്ന് എന്താ പറഞ്ഞിട്ടുള്ളത്, ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 60 mm ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലൈൻ. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു ലൈൻ പോകണം. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് എന്താ അറിയാം, നമ്മളിപ്പോൾ ചുമ്മാ പെട്ടെന്ന് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ, ഇപ്പോൾ ഇവിടെ നിന്ന് വെച്ചിട്ട് ഒരു 90 degree വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫിഗർ ഏകദേശം കംപ്ലീറ്റ് ആവും അല്ലേ. 90 degree അങ്ങോട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഗർ കംപ്ലീറ്റ് ആവും. പക്ഷേ നമ്മൾ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഒരു മെത്തേഡിൽ തന്നെ വരയ്ക്കുക. അപ്പോൾ എങ്ങനെ വരച്ചു, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇത് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ റേഡിയസ്, ഒരു അപ്രോക്സിമേറ്റ് ഒരു റേഡിയസ് എടുത്തു. ഞാനിങ്ങനെ ഒരു ആർക്ക് ഒരു ഇത് വരച്ചു. നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു സെൻട്രൽ ലൈനിൻ്റെ ഒരു പോയിന്റിൽ കൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കാനുള്ള മെത്തേഡ്. അപ്പോൾ ഞാൻ ചെയ്തു ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. അപ്പോൾ ഈ പോയിന്റ് ഉണ്ട്, അപ്പോൾ ഈ പോയിന്റ് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ സെയിം ഇതിൽ തന്നെ ഞാൻ
ആ അർക്കിൻ്റെ എത്രയാണോ റേഡിയസ് അതിൽ തന്നെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു, അതേപോലെ ഇപ്പുറത്ത് വെച്ചിട്ട് ഇവിടെയും കട്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ്, അപ്പോൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, നമ്മൾ ഈ സെയിം ആർക്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ മൂന്ന് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ സെൻറ്ററിലുള്ള പോർഷനിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തിട്ട് ഇപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാനിത് വരച്ചു. അപ്പോൾ എനിക്ക് ഈ വേവ് പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ നേരം ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ എനിക്ക് ഈ ബേസ് ലൈൻ ആൾട്ടിറ്റ്യൂഡ് ബേസ് ലൈനിൻ്റെ ആ ലൈൻ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി, പോയിൻറ്റ്സ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നല്ലോണം വരയ്ക്കുക. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഇത് രണ്ടാമത് എടുത്തു നോക്കിയിട്ട് ഓരോ ഇതും വരയ്ക്കണത് എടുത്ത് നോക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, സ്റ്റെപ്സുകളൊക്കെ നോക്കിയിട്ട് തന്നെ വരയ്ക്കുക.